പഴയ സംഭവമാണ്. രണ്ടാം ലോകയുദ്ധകാലം, ഹിറ്റ്ലറിൻ്റെ വംശീയ കലാപം വ്യാപിച്ച നാളുകൾ. കലാപത്തിൻ്റെ ദുരന്തങ്ങൾക്കൊപ്പം വലിയൊരു പ്രളയവും വന്നു. ഡാനിയൂബ് നദി കവിഞ്ഞൊഴുകി. വിയന്ന നഗരത്തിലെ റോഡുകൾ പുഴയെടുത്തു. തെരുവോരങ്ങളിലെ കടകളിലെല്ലാം പുഴ കടന്നെത്തി. ആ കുത്തൊഴുക്കിലേക്ക് ഭയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് കുറേ നാട്ടുകാർ. അതിലൊരാൾ കാലുതെറ്റി ഒഴുക്കിലേക്ക് മറിഞ്ഞു വീണു. ആർത്തലച്ച് കരഞ്ഞിട്ടും ഒരാൾ പോലും രക്ഷിക്കാൻ തയ്യാറായില്ല. അപ്പോളതാ അപ്പുറത്തെ കെട്ടിടത്തിൽ നിന്നൊരു യുവാവ് ചാടിയിറങ്ങി അയാളെ രക്ഷിക്കാനൊരുങ്ങുന്നു. ആൾക്കൂട്ടം അവനെ തടഞ്ഞു. എല്ലാവരും ഉച്ചത്തിൽ പറയുന്നുണ്ട്, അയാളെ രക്ഷിക്കേണ്ട, അയാൾ ജൂതനാണ്. മരിച്ചോട്ടെ, അത്രയെങ്കിലും ആ നശിച്ച ജനതയുടെ എണ്ണം കുറഞ്ഞോട്ടെ. അല്ല, അയാൾ ജർമ്മൻ പൗരനാണ്, ചെറുപ്പക്കാരൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്മാറിയില്ല. കുത്തൊഴുക്കിലേക്ക് എടുത്തു ചാടാൻ നിൽക്കുമ്പോഴും മുഴുവൻ നാട്ടുകാരും ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, വിലയില്ലാത്ത ജൂതന്റെ ജീവനു വേണ്ടി എന്തിനാടാ നിന്റെ ജീവൻ കളയുന്നത്. അല്ല, അയാൾ ജൂതനല്ല, ജർമ്മൻകാരനാണ്, എനിക്കുറപ്പാണ്. എടുത്തു ചാടുമ്പോഴും അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെരുമഴയും കുത്തൊഴുക്കും വകവയ്ക്കാതെ അവൻ അയാളെ തോളിലെടുത്ത് നീന്തിക്കയറി വന്നു. ആൾക്കൂട്ടം പാഞ്ഞു വന്ന് സൂക്ഷിച്ചു നോക്കി. ദൈവമേ, ശരിയാണല്ലോ, ഇയാൾ ജൂതനല്ല, നമ്മുടെയാളാണ്. സ്വന്തം ജീവനെ പണയപ്പെടുത്തിയും ജർമ്മൻകാരൻ രക്ഷിച്ച ധീരനെ എല്ലാവരും അഭിനന്ദിച്ചു. അഴിച്ചിട്ട വസ്ത്രമെടുത്ത് നടന്നു നീങ്ങുമ്പോൾ അവൻ പറഞ്ഞു, അയാളൊരു ജൂതനല്ല. എനിക്കത് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? എന്നോട് പലവട്ടം അയാൾ മോശമായി പെരുമാറിയിട്ടുണ്ട്. കാരണം ഞാനൊരു ജൂതനാണ്. അലറി വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച നാട്ടുകാർക്ക് ഒന്നും പറയാനില്ലായിരുന്നു. മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെ കഥയാണ് ഫിറാഖ് എന്ന ചിത്രം. പോലീസിന്റെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടോടുന്ന നവാസുദ്ദീൻ സിദ്ദീഖിയുടെ കഥാപാത്രത്തെ അമ്മിക്കല്ലെറിഞ്ഞ് കൊല്ലുന്നത് വൃദ്ധനായൊരു നാട്ടുകാരനാണ്. വെറുപ്പും ബഹളവുമൊക്കെ ഹൃദയഭാരമല്ലാതെ മറ്റെന്താണ് ബാക്കിയാക്കുന്നത്? ഹൃദയങ്ങൾ അകലുമ്പോഴാണല്ലോ ഒച്ച കൂടുന്നത്. സ്നേഹിക്കുന്നവർ സൗമ്യമായല്ലേ സംസാരിക്കുക, പ്രണയിക്കുന്നവർ അതിലും മെല്ലെയാണ് മിണ്ടുന്നത്. വെറുപ്പും അകൽച്ചയും അഹന്തിയും കൊണ്ട് വീർപ്പിച്ചു വെച്ച ബലൂണിലെല്ലാം മുട്ടുസൂചി കുത്തലാണ് ഉജ്ജ്വലമായ ആത്മീയ പ്രവർത്തനം.